हाय फ्रेंड्स इतना बर्थडे वीडियो पार्ट टू आार्ट वण रु दस मुंबे अप्लोड अंबल तुड़ा आ वीडियो एल कंका विश्वसू का चुन कंक इन जूल इतिदी ए मोड़े बर्थडे अब रे मोले एणीपी समय एट मणी कुछ एणीन कष्ट एणीपा कुछ कष्टपू आगे कौन പിന്നെ മോളേന്ന് ബർത്ത്ഡേ അല്ലേ കേക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കണ്ടേ ചേട്ടന്മാരെ അനിയന്മാരെ ഒക്കെ വന്നിട്ടുണ്ട് അവരെ ഇവിടെ കളിക്കണ്ടേ എണീക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പതുക്കെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ എണീറ്റു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ അച്ചു ചക്രു പിന്നെ ഞങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബെൽ ബട്ടൺ കാണും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക പിന്നെ അവൾ രാവിലെ എണീപ്പിച്ചിട്ട് അവൾക്ക് ഇത്രയും സ്വീറ്റ് വായിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോളെ എണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് കൊടുത്ത് രാവിലെ തന്നെ കുളിപ്പിച്ചു കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു രാവിലെ ആദ്യം കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്ത ഡ്രസ്സ് അമ്മയുടെ വകയായിരുന്നു അതായത് അവളുടെ അമ്മൂമ്മയുടെ വക അപ്പോൾ ആ ഡ്രസ്സ് അവൾക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് പിന്നെ കാപ്പുടിയും കഴിഞ്ഞു കാപ്പുടി വന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും രസവടയൊക്കെ ഉണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അടുക്കള തിരക്കായിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവൾക്കും കാപ്പി കൊടുത്തു കൊടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് മുകളിലോട്ട് കൊണ്ടുവന്നതാ പിന്നെ അവളിട്ടിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വക ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു അത് മുകളുടെ കയ്യിൽ കൊടുത്തു ഗിഫ്റ്റിനെ മുകളുടെ ഒത്തിരി സമൂഹം ഒത്തിരി സന്തോഷത്തോടെ ആ ഗിഫ്റ്റ് വാങ്ങിയത് അവൾ വന്ന് ഉടനെ തന്നെ അതിനെ പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു അവൾക്ക് അപ്പോൾ അവളോട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുലിക്കുട്ടിയാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ആ പുലി വേണം പുലിയെടുത്ത് കളിക്കണം എന്നുള്ളൊരു ആകാംക്ഷയുടെ തുറന്ന് നോക്കിയത് പക്ഷേ പണി പാളിയെന്നേ പറയാൻ പറ്റൂ അവൾ ആഗ്രഹിച്ച ഗിഫ്റ്റ് അല്ലായിരുന്നു അതിനകത്ത് അപ്പോൾ നമുക്ക് എന്താ അതിനകത്തുള്ള ഗിഫ്റ്റ് എന്ന് നോക്കാം അങ്ങനെ അമ്മ ഗിഫ്റ്റ് എടുത്ത് അവളെ കൈ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളത് വാങ്ങുന്നില്ല വാങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അവളാഗ്രഹിച്ച എന്തോ പുലിയോ ബൊമ്മയോ എന്തോ ഉണ്ട് അതിനകത്ത് ഇരിപ്പുണ്ടെന്നുള്ള ഒറ്റ എണ്ണായിരുന്നു അവളെ മനസ്സിനകത്ത് അത് കണ്ടോ എപ്പോഴും കൈ ഗിഫ്റ്റ് ബോക്സിൽ തന്നെയായിരുന്നു അതിനകത്ത് എന്തോ ഉണ്ട് എന്തോ ഉണ്ടെന്ന് ഒറ്റ എണ്ണം അമ്മയും അച്ഛനും കൊടുത്തത് കമ്മലായിരുന്നു മോൾക്ക് അവളെ അത് വാണിച്ചെങ്കിലും ഭയങ്കര തൃപ്തിയൊന്നും ആയിട്ടില്ല അവളെ മനസ്സിനകത്ത് അവള് പുലിക്കുട്ടിയാന്ന് പറഞ്ഞ ഒറ്റ എണ്ണത്തിൽ അവൾ അത് തന്നെ എണ്ണം പിന്നെയും പിന്നെയും ഗിഫ്റ്റ് ബോക്സ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറിയൊരു വിഷമം വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് കമ്മലിനോട് വലിയ താല്പര്യപ്പെട്ടിട്ടില്ല അവൾക്ക് അതിനകത്തുള്ള ഗിഫ്റ്റ് തന്നെ വേണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു മോളെ അതിനകത്തൊന്നും ഇല്ല വെറുതെ പറ്റിച്ചതാ മോളെ കമ്മലായിരുന്നു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പിന്നെ ആൾ കുറച്ച് ഹാപ്പിയായി പിന്നെയും മുകളിലോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് സൈക്കിൾ ഓടിപ്പിക്കാൻ വെച്ചു വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാനെ കൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്ക് മോളിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വന്ന് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ് റേറ്റ് വന്ന് 600 രൂപ എന്തോ 650 രൂപയാണ് അപ്പോൾ ഇത് വന്ന് 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സൊക്കെ അവരുടെ പിന്നെ നല്ല ക്വാളിറ്റിയും ആണ് ഡ്രസ്സ് ഉറപ്പായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാം അത്ര നല്ല ക്വാളിറ്റിയാണ് ഡ്രസ്സ് പറഞ്ഞ നമ്മൾ അവർ അയച്ചു തന്ന അതേ സെയിം കളറും ആയിരുന്നു ഡ്രസ്സിന് ഇത്തിരി പോലെ വ്യത്യാസമില്ലായിരുന്നു പിന്നെ അവരുടെ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കൊച്ചു കുട്ടികൾക്കുള്ള പിന്നെ വലിയവർക്കും ഉണ്ട് ചുരിദാറും കുർത്തീസും ഒക്കെ ഒരുപാടും ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ സെയിം അതേ മോഡലിൽ അവർ ചെയ്ത് തരുന്നതായി സ്റ്റിച്ച് ചെയ്തൊക്കെ തരും
ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് അവരുടെ വാട്സപ്പ് നമ്പർ എടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ പരിപാടിയായിട്ട് സദ്യ ഒരുക്കുമായിരുന്നു അടുക്കളയിൽ. അപ്പോൾ വന്ന് കുറച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കിച്ചടിയും തോരനും അവിയൽ രസം സാമ്പാർ അങ്ങനെ കുറച്ച് കറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ബാലൻസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയും തിരിവ് സൈഡിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കറികൾ വെക്കാൻ. അപ്പോൾ അടുത്ത് വന്ന് കിച്ചണിൽ എന്തൊക്കെയാ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കിച്ചണിൽ കൂട്ടുകറിക്കുള്ള ഉഴുന്നവട ചെയ്തുകൊണ്ടിരിക്കുക അച്ഛൻ. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും ഉഴുന്നവട എന്താ ഇങ്ങനെ ചെറുതായിരിക്കണമെന്ന്, എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കാം. അത് വന്ന് കൂട്ടുകറിക്കുള്ളതാണ്, ചെറു ചെറുതായിട്ടിട്ട് എടുക്കാം. പിന്നെ അമ്മൂമ്മ പാത്രം കഴുകുന്നുണ്ടായിരുന്നു, ഞാനും അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുക. പിന്നെ അമ്മ അവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞമ്മ അവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. നമ്മളെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് ചേരുന്നതും എല്ലാവരെയും കാണുന്നതും ഒക്കെ, അല്ലെങ്കിൽ എല്ലാവരും ഫോൺ ചെയ്യും സംസാരിക്കും അത്രയേ ഉള്ളൂ എന്തായതാന്നൊക്കെ ചോദിക്കും. ഇതുപോലെ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുള്ള കളിയും തമാശയും ചിരിയും അതൊക്കെ ഒരു വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഓരോന്ന് കിച്ചണിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉഴുന്നവട ഇട്ട് കഴിഞ്ഞിട്ട് പപ്പടം വറുക്കാണ്. ഞാൻ പായസത്തിനുള്ള കടലപ്പായസമാണ് അത് വറുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും നല്ല ജോളിയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയോട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അടുപ്പിൽ എന്തോ നോക്കാം. ആ സമയം കൊണ്ട് അമ്മ പുറത്തു പോയിരുന്നു, അവിടെ ആരോടോ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിച്ചിരുത്തോണ്ട് വന്നതാ പോയി. അതിൽ എൻ്റെ അമ്മ നടക്കുന്നത് അങ്ങനെ വലിയ ആൾക്കാരൊക്കെ അടുക്കള പാചകത്തിലും കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ വന്ന് ഇവിടെ ഡെക്കറേഷൻ പരിപാടിയിലും ആയിരുന്നു ബലൂൺ ഊതുന്നതും പിന്നെ ഹാപ്പി ബർത്ത്ഡേയിലെ ആ ബലൂൺ ഊതി കെട്ടുന്നതും അതിൻ്റെയൊക്കെ തിരക്കിലാണ് ഇവിടെ കിച്ചണിൽ. അതങ്ങനെ ഓർക്ക് അങ്ങനെ എല്ലാം വളരെ വളരെ സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ആദ്യം വൈറ്റ് ബലൂൺസ് ആണ് ആദ്യം ഊതിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കളർ ബലൂൺസ് ആണ് വാങ്ങിയത്, വൈറ്റും സ്കൈ ബ്ലൂ കളറും ആണ്. അങ്ങനെ അമ്മൂമ്മ ഒരു ബലൂൺ ഊതിയായിരുന്നു, അമ്മൂമ്മയെ കൊണ്ട് ഊതാൻ വയ്യ, അതിനെ കളിയാക്കി എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാ ബലൂണും ഊതിക്കഴിഞ്ഞിട്ട് മോളുടെ ദേഹത്തൂടെ ബലൂൺസൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അവൾക്ക് ബലൂൺ ഭയങ്കര പേടിയില്ലാതിരുന്നതാ. പക്ഷേ അറിയാണ്ട് ബർത്ത്ഡേക്ക് ഇതുപോലെ നിറയെ ബലൂൺസൊക്കെ കണ്ട് അത് പൊട്ടുന്ന സൗണ്ട് കണ്ടിട്ട് അതിനുശേഷം അവൾക്ക് ബലൂൺ എന്ന് വെച്ചാൽ ഭയങ്കര പേടി ആ ശബ്ദം കേൾക്കുമ്പോൾ. അതുകൊണ്ട് ബലൂൺ കയ്യിലെടുക്കില്ല, അധികം എടുക്കില്ല, ഞങ്ങളൊക്കെ കയ്യിൽ കൊടുത്തു നോക്കി വാങ്ങുന്നില്ലായിരുന്നു. പിന്നെ അവളെ വെച്ച് ചെറുതായിട്ടൊരു വീഡിയോയും ഫോട്ടോസൊക്കെ ബലൂണിൻ്റെ നടുക്കൊക്കെ പിടിച്ചിട്ട് എടുത്തതായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ മാമിയും മാമിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു.
അതിനും കൈ കൊണ്ട് നടക്കായിരുന്നു കുറെ നേരത്തേക്ക്. പിന്നെ അവര് ഒരു മുട്ടായി മേടിച്ചിട്ട് വന്നു, മുട്ടായി മേടിച്ചിട്ട് വന്നു, അതും അവളുടെ കൈ കൊടുത്തു. അങ്ങനെ അതും കിട്ടിയ കുറച്ച് ഹായ് വൈസത്തിന്റെ പരിപാടിയിലാണ്. മകളും ഭാര്യയും ഒക്കെ എന്നെ വിട്ടിട്ടങ്ങ് പോയി ഒറ്റ ചേപ്പിച്ചിട്ട്. പിന്നെ ഇന്ന് പിന്നെ അങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചു. കടലപ്പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പൊടിമോളുടെ പിറന്നാളിന് കടലപ്പായസമാണ് ആക്കിയത്. ഏകദേശം പായസം റെഡിയായി കഴിഞ്ഞു. പായസം ഏകദേശം അതിനൊരു 10 മിനിറ്റിൻ്റെ കാര്യം കൂടെ, അപ്പോഴത്തേക്കും അതൊന്ന് കുറുകി കിട്ടിക്കോളും. പിന്നെ അതിൻ്റെ ചേരുവകൾക്ക് വേണ്ടി തേങ്ങ വറുത്തിടുകയാണ് കുറച്ച്. പിന്നെ അതിൽ പരിപ്പ് കിസ്മിസ് ഒക്കെ ഉണ്ട്. എല്ലാം ചേർത്ത് റെഡിയാക്കി വച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പായസത്തിൻ്റെ ടേസ്റ്റും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം പിള്ളേരൊക്കെ കഴിക്കാം. മോള് സദ്യ കഴിച്ചുകൊണ്ടിരിക്കാണ്. ഇത് വന്ന് ഇതും ഇതും എന്റെ കുഞ്ഞമ്മേടെ രണ്ട് മക്കളാണ്, ജിത്തുവും മഹിമേഷും. പിന്നെ ഇത് പിന്നെ എന്റെ മാമിയുടെ മോനാണ്, പേര് വിഷ്ണു. ഇതാണ് ഞങ്ങളെ ഫാമിലിയിലെ കുട്ടീസ്. അവരാണ് ആദ്യം കഴിക്കുന്നത്. എന്നിട്ടാണ് വലിയവര് കഴിക്കാൻ പോകുന്നത്. സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ കറിയാണ് നോക്കാം നമുക്ക്. എല്ലാവരും ഉള്ളതുപോലെ തന്നെയാണ്, അവിയലും തോരൻ, കിച്ചടി, നാരങ്ങ, മാങ്ങ, ഇഞ്ചി. പിന്നെ കൂട്ടുകറി ഉണ്ട്. കൂട്ടുകറി വന്ന് ഇത് ഉഴുന്നമ്പടയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. ഇത്രേ ഉള്ളൂ. പിന്നെ ഒഴിക്കാൻ പരിപ്പും സാമ്പാറും പുളിശ്ശേരി, വേറെ എന്തുണ്ടമ്മോ, ആ മോര്, രസം. ഇത്രയാണ് സ്പെഷ്യൽ. എന്നിട്ട് പിന്നെ പായസം ഉണ്ട്. പായസം അവിടെ പറഞ്ഞല്ലോ എന്താണ് പായസം എന്ന്. ഇത്രേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ടുള്ള ആഹാരങ്ങൾ. അവര് കഴിക്കുകയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഒരു താമ്പൂലം ആവാം എന്ന് വിചാരിച്ചിട്ട് താമ്പൂലം ചവയ്ക്കാൻ ആഹാരമൊക്കെ കഴിച്ചു. എല്ലാവരും ആഹാരം കഴിച്ചൊക്കെ എണീറ്റപ്പോൾ 4 മണി കഴിഞ്ഞു. കുറച്ച് ലേറ്റായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡെക്കറേഷനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ബലൂണൊക്കെ ഊതി കെട്ടി, റിബൺ കളർ റിബണൊക്കെ കെട്ടി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ബലൂൺ അത് കെട്ടി പിന്നെ ഹാപ്പി ഫിഫ്ത് ബർത്ത്ഡേ അക്ഷയ തീർത്ത മോളുടെ പേര് അക്ഷയ തീർത്ത എന്നാണ് അപ്പം അതൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഫംഗ്ഷൻ വന്ന് നൈറ്റ് 7 മണിക്ക് ശേഷമായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പോൾ സമയം കുറച്ച് വൈകിപ്പോയി അതും ചൊവ്വാഴ്ച ഉടനെ തന്നെ ഡെക്കറേഷനും കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ നൈറ്റ് ഫുഡിനുള്ള പരിപാടിയായിരുന്നു കിച്ചണിൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും കുറച്ച് തളർന്നുപോയി തളർന്നുപോയതല്ല കഴിച്ച ക്ഷീണമെന്ന് വേണമെങ്കിലും പറയാം എല്ലാവർക്കും സദ്യ ഉണ്ടാ ഒരു ഉച്ചമയക്കമാണല്ലോ എവിടെ കല്യാണത്തിന് പോയാലും അങ്ങനെ സദ്യ കഴിച്ചിട്ട് വന്നാൽ എല്ലാവർക്കും ഒരു മയക്കം ഉള്ളതാന്ന് എനിക്കറിയാം മയക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉറക്കം ഞങ്ങളിവിടെ എല്ലാവർക്കും ഉണ്ട് പുറത്തെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവരും കുറച്ച് ഇത്രയും പാചകമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ക്ഷീണത്തിൽ നിൽക്കുമായിരുന്നു അങ്ങനെ നൈറ്റുള്ള ഫുഡും വീട്ടിലാണ് റെഡിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് നൈറ്റത്തെ പ്രോഗ്രാമും കുറച്ച് ലേറ്റായിപ്പോയി ആ സമയത്ത് ബേക്കറിയിൽ ചെന്ന് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ ചെന്നു അത് വാങ്ങി വെച്ചിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടി 7:30 മണിക്ക് തന്നെ കറക്റ്റായി തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പുറത്തു നിന്നൊന്നും ഒരുപാട് പേരൊന്നുമില്ല ഞങ്ങൾ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ 7:30 മണിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടു 7 മണിക്ക് പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ ഒത്തിരി സമയം കുറച്ച് വൈകിപ്പോയി അങ്ങനെ 7:30 മണിക്കായിരുന്നു കേക്ക് കട്ട് ചെയ്തത് Happy birthday to you, happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you, happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. Happy birthday to you, happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday.
birthday to you. Happy birthday, happy birthday, happy birthday to you. Happy, happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you.
ബർത്ത്ഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്തു അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കായിരുന്നു മോള് അവള് ആ ഗിഫ്റ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളെന്ന് അറിയാനുള്ള വിപ്രളത്തിലാണ് ആള് ആർക്കും മിഠായി കൊടുക്കണമെന്നില്ല കേക്ക് വേണമെന്നില്ല ഒന്നുമില്ല ആ ഗിഫ്റ്റിനകത്ത് എന്താന്ന് അവക്ക് അറിഞ്ഞാൽ മതി അതിനുള്ള ഒരിതായിരുന്നു അവക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഗിഫ്റ്റ് പൊളിക്കുന്ന വീഡിയോ ആണ് അതും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആ ഗിഫ്റ്റിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയെന്നറിയാം അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇത് പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും പാർട്ട് 3 ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ മറക്കാതെ തന്നെ കാണുക ടാറ്റാ